അപ്പോൾ നമ്മൾ പോകുന്നത് ദേശീയ തലത്തിലെ വാർത്തകളിലേക്കാണ്. ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയുടെ അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലെ പറഞ്ഞു. മന്ത്രിസഭയിൽ വകുപ്പുകളുടെ കാര്യത്തിൽ പ്രാതിനിധ്യം കുറഞ്ഞതിനെ ചൊല്ലി ഷിൻഡെ പക്ഷത്ത് നീരസം നിലനിൽക്കുമ്പോഴാണ് ബിജെപി അധ്യക്ഷന്റെ പ്രസ്താവന ചർച്ചയാകുന്നത്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന് പുതുതായി നിയമിതനായ ബിജെപി സംസ്ഥാന ഘടകം മേധാവി ചന്ദ്രശേഖർ ബാവൻകുളെ പറഞ്ഞു. ഇതാണ് ഏക്നാഥ് ഷിൻഡെ ക്യാമ്പിൽ അസ്വസ്ഥത സൃഷ്ടിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ നയിക്കാൻ ശേഷിയുള്ള ഒരേയൊരു വ്യക്തി ഫട്നാവിസ് ആണെന്നും ബാവൻകുളെ പറഞ്ഞു. അഗോളയിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ബിജെപി അധ്യക്ഷൻ. ഫട്നാവിസ് ഡൽഹിയിലേക്ക് പോകുന്ന പ്രചരണങ്ങൾ തെറ്റാണെന്നും ബിജെപി സേനാ സഖ്യത്തെ പ്രതിനിധീകരിച്ച് സംസ്ഥാന മുഖ്യമന്ത്രിയാകുമെന്നും ബാവൻകുളെ വ്യക്തമാക്കി. മന്ത്രിസഭയിൽ വകുപ്പുകളുടെ കാര്യത്തിൽ പ്രാതിനിധ്യം കുറഞ്ഞതിനെ ചൊല്ലിയുള്ള മുറുമുറുപ്പ് ഷിൻഡെ പക്ഷത്ത് നിലനിൽക്കുമ്പോഴാണ് സംസ്ഥാന ബിജെപി മേധാവിയുടെ പ്രസ്താവന ചർച്ചയാകുന്നത്. ഇതോടെ മന്ത്രിയാകാൻ കഴിയാതെ ഇടഞ്ഞു നിൽക്കുന്ന വിമത എംഎൽഎമാരും കണ്ണുരുട്ടാൻ തുടങ്ങിയിരിക്കുകയാണ്. അതേസമയം കനത്ത മഴയിൽ കർഷകർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ മഹാരാഷ്ട്ര പ്രതിപക്ഷ നേതാക്കൾ നിയമസഭയ്ക്ക് പുറത്ത് പ്രതിഷേധിച്ചു. ഷിൻഡെ ഫട്നാവിസ് സർക്കാരിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്യുന്ന പ്ലക്കാർഡുകൾ പിടിച്ചായിരുന്നു പ്രതിഷേധം. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.